ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഇടപെട്ട അഭിപ്രായം പറഞ്ഞതിൽ എനിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയോ എന്ന് ഒരു വേള സംശയിച്ചിരുന്നു. പക്ഷെ അതില്ല, എനിക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല എന്ന് ഉറപ്പാവുന്ന സമയത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. കേരളത്തിൽ കുറച്ചധികം വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 വർഷമെങ്കിലുമായിട്ട് വളരെ മൈൽഡായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടി ഇന്ത്യയിലെ സംഘപരിവാർ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ രൂപം കൊണ്ടിട്ടുണ്ട്. അവരെ നമ്മൾ ക്രിസംഗികൾ എന്ന് തുടക്കത്തിൽ വിളിച്ചിരുന്നു. ഇപ്പൊ നമ്മൾ ഈ 3 വിഭാഗത്തിലുംപ്പെട്ട തീവ്ര വിഭാഗങ്ങളെ ചേർത്ത് സംഘ്രിഡാപ്പി എന്ന പേരിലാണ് ഞാൻ വിളിക്കാറുള്ളത്. എനിക്കറിയാവുന്ന ഒരുപാട് പേർ അങ്ങനെയാണ് വിളിക്കുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോ ഫസൽ ഗഫൂർ എന്ന് പറയുന്ന ഡോക്ടർ ഫസൽ ഗഫൂറിനെ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ ടി വി പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ചർച്ചകൾ പലതും കണ്ടിട്ടുണ്ട്. ഇവർ ഈ പറയപ്പെടുന്ന പ്രസംഗം പൂർണ്ണരൂപം ഞാൻ ഏകദേശം ഒരു 6-7 വർഷം മുൻപ് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് അതിൽ ഒരു വ്യക്തമായിട്ടുള്ള ചില വിയോജിപ്പുള്ള മേഖലകൾ ഉണ്ട് അതിനകത്ത്. പക്ഷെ അത് ഇപ്പോ ഇവിടെ ചില ആളുകളുടെ കുൽസിത ബുദ്ധിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന പോലത്തെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടല്ല അദ്ദേഹം അത് പ്രസംഗിച്ചതെന്ന് ഞാൻ അത് കേട്ട് എനിക്ക് വിമർശനമുള്ള സമയത്തും അറിയാം, ഇപ്പോഴും അറിയാം. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം സെക്യുലറായി നിൽക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിലെ, അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിം പേരുള്ള അറബി പേരുള്ള സെക്യുലർ ചിന്തയുള്ള മുഴുവൻ ആളുകളെയും ജിഹാദി പട്ടം നൽകി അവരെ, ഈ മുസ്ലിങ്ങൾ എല്ലാവരും വർഗീയവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള സംഘപരിവാർ അജണ്ടയുടെ, അതുവഴി മുസ്ലിങ്ങൾ അപകടകാരികളാണെന്നും അതുവഴി ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കണമെന്നും അതിനു കൂടെ ക്രിസ്ത്യാനികൾ കൂടണമെന്നുമുള്ള ഏറ്റവും നെറികെട്ട രാഷ്ട്രീയത്തിന്റെ കളിയാണ് കളിക്കുന്നത്. ബാക്കിൽ പിൻസീറ്റിൽ ഇരുന്നാണ് സംഘപരിവാർ ഡ്രൈവ് ചെയ്യുന്നത്. മുന്നിലേക്ക് അനിൽ അയ്യപ്പനെ പോലെയുള്ള തീവ്ര വിഷജീവികളെ, ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നതാണ്, തീവ്ര വിഷജീവികളെയും അനിൽ കൊടിത്തോട്ടത്തിനെ പോലെയുള്ള മൃദുഭാഷികളായിട്ടുള്ള ആളുകളെയും രംഗത്തിറക്കി ഇപ്പൊ ഇവർ കാണിക്കുന്ന ഈ പരിപാടി കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർത്ത് തരിപ്പണമാക്കാൻ, കോളം കലക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള വിഷ ജന്തുക്കളാണ്. ഇവരെ തിരിച്ചറിയുക എന്നതാണ് കേരളത്തിലെ പൊതുസമൂഹം ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെല്ലാവരും വിചാരിക്കും ഇതാകെ ഇവിടെ കലങ്ങി മറിഞ്ഞിട്ടുണ്ടെന്ന്. ഇല്ല, എല്ലാ വിഭാഗത്തിലുള്ള മതവർഗീയവാദികൾ ഇങ്ങനെ ആ ഓളപ്പരപ്പിൽ വന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞു, കേരളം സെക്യുലറൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളുടെയും എല്ലാ പൗരോഹിത്യത്തിന്റെയും വരുമാനം മുട്ടുന്നുണ്ട്, അവരുടെ ജീവിതമാർഗം അടയുന്നുണ്ട്, പണിയെടുത്ത് തിന്നേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട് കാര്യങ്ങൾ. ദൈവവിശ്വാസം ജനങ്ങളിൽ കുത്തിയിളക്കി അവരുടെ വർഗീയ പിന്നെ ചിന്ത കുത്തിയിറക്കിയിട്ടുള്ള ഉപജീവനവും രാഷ്ട്രീയ കളിയും നടക്കാൻ ഇനി അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ പോക്ക് കേരളം പോയി കഴിഞ്ഞാൽ. കാരണം ആളുകൾ ചോദ്യം ചോദിക്കുന്നു, ക്ലബ് ഹൗസ് വന്നപ്പോ നമ്മൾ കാണുന്നു എല്ലാ മതങ്ങളും. അപ്പോ അതുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഈ തരത്തിൽ ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യൻ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് മതങ്ങളെ വിമർശിക്കാം, വേദങ്ങളെ വിമർശിക്കാം, പക്ഷേ മനുഷ്യരെ ഹിന്ദു ആക്കിയും ക്രിസ്ത്യനാക്കിയും പിന്നെ മുസ്ലിം ആക്കിയും പേര് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ജിഹാദി പട്ടം തന്ന ആളുകളാണ് ഈ ചുറ്റും ഇരുന്നിട്ട് ഫസൽ ഗഫൂർ പിന്നെ തീവ്രവർഗീയവാദിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഫസൽ ഗഫൂറിന്റെ രാഷ്ട്രീയം അറിയില്ല, പക്ഷെ ഈ കാണിക്കുന്നത് ശുദ്ധമായിട്ടുള്ള തെമ്മാടിത്തരമാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. താങ്ക് യു സാറേ. പേര് പറഞ്ഞ സ്ഥിതിക്ക് മറുപടി പറയാം. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ, അനിൽ സാറിന് പറയാം. സാറിനെ ഗസ്റ്റ് ആണല്ലോ, ഇടക്ക് എല്ലാവരും മൈക്ക് ഓൺ ആക്കി വെക്കുന്നുണ്ട്. ഇടക്ക് ഇടപെടുന്നവരെയും മൈക്ക് ഓൺ ആക്കുന്നവരെയും താഴോട്ട് ആക്കും. ഒരാൾ ഇപ്പൊ ആക്കിയിട്ടുണ്ട്, ഇടയ്ക്ക് ഇടപെട്ട ഒരാൾ ഇപ്പൊ താഴോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇനി ഇടയ്ക്ക് ഇടപെടുന്നു മൈക്ക് ഓൺ ആക്കി വെക്കുന്നുണ്ട്. അത് ആരായാലും പുറത്താക്കുക, ചർച്ച നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി മൈക്ക് ഓൺ ചെയ്താലും താഴോട്ടാക്കുക. അനിൽ കൊടിത്തോട്ടം സാറിനും ഫസൽ ഗഫൂർ സാറിനും എപ്പോഴും ഇടപെടാമെന്ന് ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അനിൽ സാറിന് മറുപടി പറയാം. അത് കഴിഞ്ഞിട്ട് കൃഷ്ണാണ്, അനിൽ സാറിന് ശേഷം കൃഷ്ണ. അതായത് ഇല്ലത്തുനിന്നിറങ്ങി അമ്മാത്ത് എത്തിയുമില്ല എന്ന മട്ടില് ചില പ്രത്യക്ഷ യുക്തിവാദികൾ രംഗത്തുണ്ട്. അവരുടെ അസ്തിത്വ ദുഃഖവും സ്വത്വബോധവും സംബന്ധിച്ച ആശങ്ക അവരെ അലട്ടുന്നുണ്ട്. പി എം അയ്യൂബ് മൗലവി എന്നൊരു യുക്തിവാദി ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോ എവിടെ, ആ വിമർശകൻ എവിടെ പോയി, എന്തായിരുന്നു കാരണം,
അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെ ഒതുക്കിയ അതേ സാമധാന ഭേദദണ്ഡങ്ങളിലൂടെ ചിലർ ഇവിടെ ആശയപരമായി ഷണ്ഡീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു വന്ധ്യകരണത്തിന് ഘട്ടം ഘട്ടമായി വിധേയരാകുന്ന ചിലരുടെ കരച്ചിലാണ്, അത് തിരിച്ചറിഞ്ഞപ്പോഴുള്ള കരച്ചിലാണ് ചിലതരം അന്തർധാര ഐക്യദാർഢ്യം വഴി ഇവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഫേക്ക് നോട്ടുകൾ പ്രകടമാകണം എന്ന് തന്നെ കാത്തിരിക്കുകയാണ് ഒരാവശ്യമില്ലാത്തൊരു ചർച്ചയിലേക്ക് ചിലർ വന്ന് സ്വയം അവരെ തന്നെ പരിചയപ്പെടുത്തുന്നത്. നന്ദി, വളരെ വ്യക്തമാക്കുന്നു താങ്കൾ. അങ്ങനെയുള്ള ആളുകൾ കാലമെത്ര കഴിഞ്ഞാലും വെളിപ്പെട്ടു വരേണ്ടത് ഒരു കാവ്യനീതി തന്നെയാണ്. കാരണം ഒരു കരം കൊണ്ട് സയൻസും അതുപോലെ സാമൂഹ്യ ശാസ്ത്രവും മതേതരത്വവും മതബോധവും പുലമ്പിയിട്ട് അടുത്ത വഴിയിലൂടെ രഹസ്യ ബാന്ധവം സൃഷ്ടിക്കുകയാണ്. എമുഡാപ്പികൾ എന്നാണ് ഞങ്ങൾ ഇത്തരം കക്ഷികൾക്ക് പേരിട്ടിരിക്കുന്നത്. എക്സ് മുസ്ലിമുകൾ എന്നറിയപ്പെടുക, സുഡാപ്പി ബന്ധം പുലരുക, സുഡാപ്പി രീതിയിലുള്ള പരിപാടികളും സംഭവങ്ങളും നടക്കുമ്പോൾ എക്സ് മുസ്ലിം എന്ന സ്വാതന്ത്ര്യം അപ്പുറത്ത് ആസ്വദിക്കുക, ഇപ്പുറത്ത് ഇല്ലത്ത് നിന്നിറങ്ങി അമ്മാത്തെത്തിയുമില്ല എന്നുള്ളതിൻ്റെ ആ പ്രതിസന്ധി ഈ രൂപത്തിൽ പരിഹരിക്കുക. എത്ര വേഷം മാറി വന്നാലും ഇത്തരം ആളുകളെ തിരിച്ചറിയും, അത് നിങ്ങൾ തന്നെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിൽ ഞങ്ങൾക്ക് നന്ദിയുള്ളൂ. ഇത്തരം വേദികളിൽ ആയിരക്കണക്കിനായ ആളുകൾ ഇരിക്കുന്ന ഈ വേദികളിലേക്ക് ഇങ്ങനെയുള്ളവർ വന്ന് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ തന്നെ ചെയ്യണം. ഇനി മറ്റൊന്ന്, കാലം നമ്മുടെ മുമ്പിൽ ഒട്ടും പോയിട്ടില്ല. നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് പുതിയ തിരഞ്ഞെടുപ്പുകൾ, പുതിയ ഇടപാടുകൾ ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ക്രൈസ്തവരെ സംഘീവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ക്രൈസ്തവർ മഹാഭൂരിപക്ഷം ഉള്ളിടത്തൊന്നും CPM പോലും അല്ല ജയിച്ചിട്ടുള്ളത്. അവിടൊക്കെ ജയിച്ചത് കോൺഗ്രസ് തന്നെയാണ്. അത് PJOSEPH പാർട്ടി UDFന്റെ കമ്മിറ്റിയിൽ തെളിവടക്കം കൊടുത്തിട്ടുണ്ട് ആരാണ് ജയിച്ചതെന്നുള്ള കാര്യം. അതിലേക്ക് ഞാൻ പോകുന്നില്ല, അതെന്റെ പ്രശ്നമല്ല. കാരണം ഇവിടെ ജാതി മതവും ഒക്കെ ഞാൻ പറയും എന്നൊരു കക്ഷി പറഞ്ഞിട്ടുണ്ട്. എന്താ PTO അങ്ങനെ ഒരു സഹോദരൻ മുമ്പ് വന്ന് പറഞ്ഞു. ഒന്നുകൂടെ പറയട്ടെ സുഹൃത്തെ, ഞാൻ എൻ്റെ മതം നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ വന്നില്ല, വിശ്വാസം അടിച്ചേൽപ്പിക്കാൻ വന്നില്ല. 30 വർഷങ്ങൾ ഞങ്ങൾ സഹിച്ചും സഹിഷ്ണുതയോടും കഴിഞ്ഞൊരു രാജ്യത്ത് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രമാണങ്ങളെ അടിസ്ഥാനരഹിതമായി വിമർശിക്കാൻ വന്ന സലഫികൾക്ക് നേരെ ഞങ്ങൾ പ്രതിവാദം പറഞ്ഞിട്ടുണ്ട്. സഹിഷ്ണുത ദൗർബല്യമായി കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഏറെ നിൽക്കേണ്ട ചില സ്ഥിതിഗതികൾ ചിലർക്ക് വന്ന ഘട്ടത്തിൽ അവരെ താഴെയിറക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. എക്സ് മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നതിലെ ചിലർ, എല്ലാവരുമില്ല, ചിലർ എമുഡാപ്പികളായി രൂപപരിണാമം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ എക്സ് മുസ്ലിങ്ങൾ ക്ലോൺ ചെയ്തെടുത്ത ചിലതരം ഡോളി ആടുമാർ ഇവിടെ വേഷം മാറിയും പല രൂപത്തിലും വന്നിട്ടുണ്ട്. നമുക്കറിയാം ഡോളിക്കൊന്നും അധികം ആയുസില്ല, ഞാനതിനെ ആശയപരമാണ് പറഞ്ഞു കേട്ടോ. അത് കാരണം ക്ലോൺ ചെയ്തെടുത്തതാണ്. അങ്ങനെ ക്ലോൺ ചെയ്താൽ അതിന് അല്പായുസ് ഉണ്ടാവുള്ളൂ. ഏതർത്ഥത്തിലാണ്? ഞാൻ ഭൗതിക അർത്ഥത്തിലല്ല പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് സ്വന്തം അസ്തിത്വം വെളിപ്പെടുത്തി വരാൻ വയ്യ. അപ്പോൾ നിങ്ങൾ പുതിയ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഞങ്ങളെപ്പോലെ ചില ശത്രുക്കളെ പിടിക്കുന്നു. നല്ലത്, അപ്പൊ നിങ്ങൾ ആ ശത്രുക്കളെ പിടിച്ചോളൂ, ഞങ്ങൾക്കതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ കാലം അത് തിരിച്ചറിയും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. ഓക്കെ, ഡോക്ടർ ഫസൽ ഗഫൂർ, ഡോക്ടർ ഫസൽ ഗഫൂർ, അനിൽ മോഹൻദാസ്, ഇവർ മൂന്ന് പേരാണ് നമ്മുടെ പ്രധാന പ്രഭാഷകർ ഇന്നത്തെ ഡിസ്കഷൻ പാനലിൽ വേണ്ടത്. അപ്പൊ അവർക്ക് മൂന്ന് പേർക്കും ആയിരിക്കണം ില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതിപ്പൊ ലിയാക്കത്തിന് ഉദ്ദേശിച്ചായതുകൊണ്ട് ലിയാക്കത്തിന് ചുരുങ്ങിയ വാക്കിൽ പ്രതികരിക്കാം. എനിക്ക് ഇതിനോട് പ്രത്യേകിച്ചൊന്നും, ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം നല്ല സാഹിത്യ ഭാഷയിൽ തെറി വിളിക്കാൻ മിടുക്കനാണ്. അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം വീണ്ടും തെളിയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആരോപണം ഉന്നയിക്കുന്നതിന് തെളിവെക്കുക എന്ന ഒരു മിനിമം മര്യാദ ഉണ്ട്, അത് ചെയ്യണം. ഞാൻ ഇവരെ കുറിച്ച് ആരോപിച്ചതിന് കേരളത്തിലുള്ള ബുദ്ധിയുള്ള മുഴുവൻ മനുഷ്യരും സാക്ഷികളാണ്. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കേരളത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുൽസിത പ്രവർത്തനങ്ങൾക്ക്. ഓക്കെ, ഒരു തെളിവും നാളെ ഇതുവരെ വെക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു തെളിവും, ഒരു തെളിവിന്റെ ഒരു കണിക പോലും വെക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ എന്റെ അസ്തിത്വം, എന്റെ സ്വത്വബോധം, ഞാൻ ഇസ്ലാം എന്ന് പറയുന്ന മതം ഉപേക്ഷിച്ച് എന്റെ എനിക്കതുകൊണ്ടുണ്ടാവുന്ന എല്ലാ നഷ്ടങ്ങളെയും മനസ്സിലാക്കി അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്ന ആളാണ്. ഈ പാസ്റ്റർ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഇവരുടെ മോഹഭംഗം എന്താണ് എന്ന് എനിക്ക് മറുപടി പറയാൻ വേണ്ടി, എന്നെ തെറി വിളിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയ ഒരു ഗ്രൂപ്പിൽ ഞാൻ കേട്ടതാണ്. ഞാൻ വേണമെങ്കിൽ പിന്നീട് കേൾപ്പിക്കാം, ഈ ഗ്രൂപ്പ് അതിനുള്ളതല്ല. അതായത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് വരുന്നവരൊക്കെ യുക്തിവാദത്തിലേക്ക് പോകുന്നു, പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നിരുന്നു, ആ നിരാശയാണ്. സുഹൃത്തെ, ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടല്ല, ഈ പൗരോഹിത്യത്തിന്റെ കെട്ടുപാട് കെട്ടുപൊട്ടിച്ചിട്ട് സകല മനുഷ്യരും സ്വതന്ത്രമായിട്ട് ഇവിടെ ജീവിക്കാൻ പോവാണ്. ഇത് ഇന്ത്യ രാജ്യമാണ്,
അതിനിടയിൽ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയ കൗശലങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ക്രിസ്ത്യാനികൾ പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ പറയുന്ന കേട്ട ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യണല്ലോ എന്ന് വിചാരിക്കും. പിന്നെ നിങ്ങൾ അതിനിടയിൽ പറയാൻ ശ്രമിച്ച ഒരു കാര്യം, ക്രിസ്ത്യാനികളെ മുഴുവൻ പിന്നെ ക്രിസംഖികളാക്കി, അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിലും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ മുകൾ പരപ്പിൽ കിടന്ന് ഈ കടിപിടി ഉണ്ടാക്കുന്നവരുണ്ടല്ലോ, അത് ആ വർഗീയത പരമാവധി ആളി കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തിറക്കിയിട്ടുള്ള, ഞാൻ താങ്കൾ ഉപയോഗിച്ച പോലത്തെ പദങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, എന്തായാലും അത്തരം ആളുകളാണ് അവര്. അതവർ ചെയ്യട്ടെ, അതൊക്കെ തിരിച്ചറിയാനുള്ള ബോധം ഈ കാലം കൊണ്ട് കേരളം കൈവരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ എന്നോട് പറയാനുള്ളൂ. ഒരു മറുപടി, തെമ്മാടിത്തരം എന്ന പദം ഉപയോഗിച്ച മനുഷ്യനാണ് ഞാൻ തെറി പറഞ്ഞെന്ന് പറഞ്ഞു. ഇനിയും ഞാൻ പറയും തെമ്മാടിത്തരം തെമ്മാടിത്തരം തന്നെ. അതാങ്കൾ പറഞ്ഞോ ഇല്ലെന്ന് ആര് പറഞ്ഞു? ഇടയ്ക്ക് കയറില്ല, അത് മോശമാണ്, അത് ശരിയല്ല. ഞാൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നില്ലേ? ഇത് താങ്കളുടെ അവസരമൊന്നുമല്ലല്ലോ, നമ്മൾ തമ്മിലുള്ള ഒരു ചർച്ചയിലേക്ക് ഇത് പോകണ്ട. ഇദ്ദേഹത്തെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഞാൻ ബഹിഷ്കരിക്കും. ഇയാൾക്ക് എന്താ അധികാരം ഞാൻ സംസാരിച്ചോണ്ടിരിക്കും സംസാരിക്കാൻ? അദ്ദേഹത്തിന് എന്താ അവകാശം? കോലായി മറുപടി പറഞ്ഞാട്ടെ, എന്നിട്ട് ചർച്ച. ആരെ ഒരാൾ സംസാരിക്കുമ്പോ ഇടപെടാതിരിക്കാൻ എന്നെ ഒന്ന് പുറത്താക്കി കൊടുക്കോ പ്ലീസ്, എന്നെ ഒന്ന് പുറത്താക്കി കൊടുക്കോ. എനിക്ക് നിങ്ങൾ അകത്ത് വരുന്ന പുറത്തു സഹകരിക്കൂ, പ്ലീസ് സഹകരിക്കൂ. അദ്ദേഹം അനിൽ സാറിന്റെ മറുപടിക്ക് ശേഷം കൃഷ്ണയിലേക്ക് പോവാ, അനിൽ സാർ പറഞ്ഞോളൂ. അല്ല, ഇത് എന്താ ഈ പറഞ്ഞാല് അസഹിഷ്ണുത കാണിക്കുന്നതിനാ? അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടുകൊണ്ടിരുന്നില്ലേ, എന്നിട്ട് അദ്ദേഹം എന്താ എന്നെ പുറത്താക്കി? പുള്ളിക്ക് തന്നെ പോകത്തില്ലേ പോകാനാണെങ്കിൽ? ആരുണ്ട് പുറത്താക്കണോ? ഇപ്പൊ ഇവിടുത്തെ സംഭവം എന്താ? തെമ്മാടിത്തരം എന്നൊരു പദം ഉപയോഗിച്ചു. ആ പദം പാർലമെന്ററി ആണോ? അൺപാർലമെന്ററി ആയ വേർഡ് ഉപയോഗിച്ചിട്ട് ഞാൻ തെറി പറഞ്ഞെന്ന് പറയുക, മലയാളം അറിയില്ലേ സുഹൃത്തിന്? ആദ്യം പോയി മലയാളം പഠിച്ചിട്ടോ? എന്താ പറഞ്ഞിട്ടില്ലേ ഇല്ലാത്തത് പറയരുത്. ഈ പുള്ളി എനിക്ക് ഇടയ്ക്ക് സംസാരിച്ചാൽ ഞാൻ ഇത് ബഹിഷ്കരിക്കുള്ളൂ, എനിക്ക് വേറെ. നല്ലത്, എന്നെ കുറിച്ച് കളവ് പറഞ്ഞാൽ ഇടപെടും, സോറി. അനിൽ സാർ പറഞ്ഞതിന് ശേഷം ലിയാഖത്തിന് പറയാം. ഒരു സമയം ഒരാൾ നമ്മളോട് ദയവായി സഹകരിക്കണം. നിങ്ങളെല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്, എല്ലാരും നമ്മളോട് സഹകരിക്കണം. ചർച്ച ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാരും സഹകരിക്കണം. ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, നമുക്ക് വേണ്ടപ്പെട്ട അനിൽ കൊടിത്തോട്ടം ആയാലും ഫസൽ ഗഫൂർ ആയാലും ലിയാഖത്ത് ആയാലും എല്ലാവരും കോലായിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. കോലായിയുമായിട്ട് എപ്പോഴും സഹകരിക്കുന്ന ആളുകളും കോലായിക്ക് വേണ്ടപ്പെട്ട ആളുകളുമാണ്. ദയവായി നിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കി ഞങ്ങളെ ഒരു ആശയക്കുഴപ്പത്തിലാക്കാതെ ഞങ്ങളോട് സഹകരിക്കണം. ഓക്കെ ഓക്കെ, അനിൽ സാർ പറയാനുള്ളത് പറഞ്ഞോളൂ, അതിനുശേഷം ലിയാഖത്ത് പറയും. അനിൽ സാർ പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത്ര നേരം വെറുതെ പോയി, ഒരാള് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറി അതിനെ വെട്ടുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ചർച്ച വഴി മാറ്റി വിടുക. അങ്ങനെയാണെങ്കിൽ ഞാനും ഇതുപോലെ ഇടപെടും, അതിന് അതിനാണ് തന്നാൽ മതി. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാനും ഇടപെടും, അറിവില്ലാത്തല്ല ആ പണി, എല്ലാവർക്കും അറിയാം. അത് ഈ ഒരാൾക്ക് മാത്രം ഉള്ളതല്ല, അത് അതിന് തീരുമാനം പറയാം. ഇനി ആരും ഇടപെടത്തില്ല. അനിൽ സാർ അനിൽ കൊടുത്തോട്ടം പറയൂ, ആരും ഇടപെടത്തില്ല. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഏറ്റവും അൺപാർലമെന്ററി ആയിട്ടുള്ള വേർഡ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചീത്ത പറഞ്ഞത്. ഇവിടുന്ന് ഞാൻ ചീത്ത ഒന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് എന്റെ കാര്യം പറയാൻ ചീത്തയുടെ ആവശ്യമില്ല, അതിനുള്ള അറിവ് എനിക്കുണ്ട്, അത് ഞാൻ ആർജിച്ചിട്ടുണ്ട്. ചീത്ത പറയാതെ മര്യാദയ്ക്ക് കാര്യം പറയാൻ എനിക്കറിയാം. പിന്നെ എല്ലാ എക്സ് മുസ്ലിങ്ങളെയും ഞാൻ എമുഡാപ്പിയുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. സുഡാപ്പികളോട് രഹസ്യബന്ധം പുലർത്തുന്ന ചില ആളുകളുണ്ട്, അത് ആരാണെന്ന് ഇവിടെ ഓൾറെഡി വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് ആ ചർച്ച തുടരാനും താല്പര്യമില്ല. ഇവിടെ ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ഒരു ക്ലിപ്പ് സംബന്ധിച്ചാണ് വിവാദം. ആ വിവാദത്തിൽ തന്നെ ഡോക്ടർ ഫസൽ ഗഫൂർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സെക്യുലർ ആയിട്ട് ജീവിക്കുന്ന വിശ്വാസികൾ, എല്ലാ മതത്തിലും സെക്യുലർ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്, അവരൊക്കെ വർഗീയവാദികളാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും താന്താങ്ങളുടെ മതത്തിലുള്ള എല്ലാവരെയും അവർ മറ്റു മതസ്ഥർ അല്ലെങ്കിൽ വിമർശകർ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ വർഗീയവാദികളാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന ഒരു ഒരു അജണ്ട, അതാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മളുടെ മുമ്പിൽ തെളിവുകൾ വന്നു, എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ക്രിസംഖികളെ കുറിച്ച് പറയുന്നതിന് അനിൽ കൊടിത്തോട്ടത്തിന് ക്രിസംഖികൾ കാണിക്കുന്ന തമ്മാടിത്തരത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഇനിയും തമ്മാടിത്തരം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അനിൽ കൊടിത്തോട്ടത്തിന്റെ പേരിനോട് ചേർത്ത ആ വാക്ക് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ വാഗ്വാദങ്ങളോടൊന്നും പ്രതികരിക്കാതെ
എന്നെ വ്യക്തിപരമായി മാത്രം അറ്റാക്ക് ചെയ്തിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിച്ചതിനു ശേഷം അതിനോട് ഞാൻ പ്രതികരിച്ചതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ വാക്കിലെ തമ്പാടിത്തരത്തിലെ പാർലമെന്ററി ആണോ അല്ലേ എന്നുള്ള പരിശോധനയിലേക്ക് പോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഞാൻ ഇവിടെ പറഞ്ഞത് ഫസൽ ഗഫൂർ എന്നല്ല, ഈ ഫസൽ ഗഫൂർ ഞാൻ മനസ്സിലാക്കുന്ന വിശ്വാസിയായി വിശ്വാസികളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. മീൻസ് അദ്ദേഹം എതിരെ നിരന്തരമായി വിമർശനം നടത്തുന്ന ആളുകളെ സുഡാപ്പികൾ എന്ന് വിളിച്ച് അതെന്തിനാ വിളിക്കുന്നത്? ഇവരുടെ മോഹഭംഗം. എക്സ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ കൂട്ടു നിൽക്കുന്നില്ല. മുസ്ലിങ്ങൾക്കെതിരെ വംശീയ വിദ്വേഷം വളർത്താൻ എക്സ് മുസ്ലിങ്ങൾ സഹകരിക്കുന്നില്ല. ഇതാണ് ഈ ക്രിസംഗികളുടെ പ്രശ്നം. വേറൊരു പ്രശ്നമില്ല, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറയട്ടെ, അവര് തെളിവ് വെക്കട്ടെ. തെളിവ് എന്ന് ചോദിച്ചാൽ പൊതുജനങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് തെളിവ് പൊതുജനങ്ങളുടെ മുമ്പിലാ പറയണ്ടേ? അപ്പൊ കോടതി കൊടുത്തോളാം. ആ അത്തരം വാദങ്ങളോടൊന്നും ഞാനില്ല. അനിൽ കൊടിത്തോട്ടെ ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞാലും അദ്ദേഹത്തിനോടും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ചർച്ച തുടരും. കൃഷ്ണ, കൃഷ്ണയ്ക്കാണ് അടുത്ത ചാൻസ്. കൃഷ്ണ പറയൂ. എനിക്ക് ഫസൽ ഗഫൂർ സാറിനോടാണ് തോന്നുന്നത്. ഒരു മിനിറ്റ്, കൃഷ്ണയ്ക്ക് ശേഷം സംസാരിക്കേണ്ടത് പ്രശസ്ത പത്രപ്രവർത്തകൻ MB ബഷീറാണ്.